हाय फ्रेंड्स एल टेस्ट ऑफ होम स्वागत इन नाम उद्धव पढ़म ऐतपम पुलिशेरी इन वे ऐतप नालाट की नारे कल चे पीस अरुद ना टेस्ट रेसीपी आूट ना चानल सब्सक्रैबल सब्सक्रैब लाइक चेरी पीस अरे നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് പാൻ ചൂടാക്കാം. അതിനകത്തോട്ട് ഏത്തക്ക ഇട്ട് കൊടുക്കുക. നമ്മൾ അരിഞ്ഞ ഏത്തക്ക പഴണ ഒരു സാധാ പഴം ഒരു പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത് പഴുത്ത് പോയില്ല ഏത്തക്ക മഞ്ഞപ്പൊടി അര സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ അര സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഒരു ഗ്ലാസ് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് അതൊന്ന് വേവിക്കണം. അടച്ച് വെക്കാം. ഒന്ന് മുൻപ് നല്ലോട്ടൊന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ച് വെക്കാം. നമുക്ക് ഇന്ന് വേവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതിന് വേണ്ടി ഉള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടുന്നത് അരമുളക് തേങ്ങ തിരുമ്മിയത് അര ടീസ്പൂൺ ജീരകം കാ ഗ്ലാസ് വെള്ളം ഒത്തിരി വെള്ളമായി പോയാൽ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്ത റെഡി ആയിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. തരിയൊന്നും വരല്ല. നമുക്ക് പഴം നമുക്ക് എന്തോ വെന്തോ ഇല്ലെന്ന് നോക്കാം. വെന്ത് തുടങ്ങി നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കണം. ഇളക്കി തവിയോ ഇതുപോലെ ഇതുപോലെ നല്ലതായിട്ട് ഉടച്ചു കൊടുക്കണം. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നല്ല പുളിയാണ്. ഒരു നല്ല ടേസ്റ്റും ശകലം മധുരവും ഒക്കെ ഉള്ളൊരു ഒരു ഫുഡ് കറിയാണ്. നല്ലതായിട്ട് ഉടച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അത് ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള തൈര് എടുത്ത് ഉടച്ച് വെച്ചത് കട്ടിക്ക് നമുക്ക് ഇനി ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങയും ജീരകം കൂടെ അരച്ചു വെച്ച അരപ്പ് ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി എൻ്റെ പച്ച ചോവ മാറുന്നിടം വരെ നമുക്ക് ഇനി ഒന്ന് വേവിച്ചെടുക്കാം. പച്ച ചോവ ഇതിൻ്റെ മാറട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് നല്ലതായിട്ട് ഒന്ന് വെന്ത് ഇച്ചിരി കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് വെള്ളം വറ്റുന്നിടം വരെ നല്ലതായിട്ട് അടച്ചു വെച്ചൊന്ന് നമ്മളിന്ന് വറ്റിച്ചെടുക്കണം. ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അതിനകത്തോടെ നമുക്കിനി
കുറച്ച് ഇത് പറ്റിയിട്ടുണ്ട്. നമുക്കിനി അതിനകത്തോടെ ഇനി മോര്, നമ്മൾ അടിച്ചു വെച്ച് കലക്കി വെച്ചേക്കുന്ന മോര് അത് കട്ടി തൈരായിരുന്നെങ്കിൽ നല്ലതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ അര സ്പൂൺ നമ്മൾ ടീസ്പൂൺ പഞ്ചസാര നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒരു 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 ചെറുതായിട്ടൊരു മധുരൂടെ നമുക്ക് ഈ പുളിശ്ശേരിയിൽ കിട്ടുക. മധുരോടെ ചേർക്കുമ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. നമുക്കിനി തന്നെ കടുക് വെക്കേണ്ടത് വേണ്ടത് കൊച്ചുള്ളി 4, വെളുത്തുള്ളി 6, ഇഞ്ചി ഒരു കഷ്ണം എന്നിവ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത്. നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് ഒഴിച്ചു അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. നമുക്കിനി കടുക് ഇട്ട് കൊടുത്ത് അത് കടുക് പൊട്ടുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയുടെ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തണ്ട് കരിയാപ്പില, കരിയാപ്പിലയുടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുത്ത് ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് കരിയാപ്പില ഒരു 2 തണ്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വറ്റൽ മുളക് 2 എണ്ണം 3 വട്ടം മുറിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഉലുവാപ്പൊടി നമ്മൾ 1/4 ടീസ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. ഈ കടുക് വറുത്ത് കോരുമ്പോൾ നമ്മൾ ഉലുവാപ്പൊടി ഇട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് ഏത്തപ്പഴം പുളിശ്ശേരി ചേർക്കുന്നത്. നമ്മൾ പുളിശ്ശേരിക്കകത്ത് ഉലുവാപ്പൊടി ഇട്ടില്ലായിരുന്നു, അതിന് പകരമാണ് നമ്മൾ കടുക് വറുത്ത് കോരുമ്പോൾ ഉലുവാപ്പൊടി ഇടുന്നത്. എല്ലാവരും ഈ ഏത്തപ്പഴം പുളിശ്ശേരി ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ ഫീഡ്ബാക്ക് നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. നല്ല ടേസ്റ്റിയാണ് തോട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ല് ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കുട്ടികൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴം പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.